നമസ്കാരം. ഹായ്. അല്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഓർമ്മ ചോദിച്ചാ അങ്കിൾ പ്ലീസ്. നോ നോ, ഡോൺ കോൾ മീ അങ്കിൾ. ഐ ആം ചന്ദ്രൻ നായർ. കോൾ മീ ചന്ദ്രു. ഐ ആം ഇൻ സ്വീറ്റ് 72. ഗോൾഡ് ഇസ് ഗോൾഡ്, യു നോ. നില്ലേ, ഞാൻ കുട്ടിയുടെ കൈ നോക്കി ഫലം പറയാം. ഇതാണ് പ്രേമരേഖ, അതായത് ലവ് ലൈൻ. ഇത് ദാമ്പത്യരേഖ. ഈ പ്രേമരേഖയിൽ നിന്നും ദാമ്പത്യരേഖ അല്ല, ചോദിക്കാൻ വിട്ടുപോയി, പ്രേമലേഖനം വായിച്ചിട്ടുണ്ടോ? അല്ല, എന്റെ സ്റ്റോക്കുണ്ട്, ഞാനത് തരാം. പ്രായമൊന്നും ഞാൻ നോക്കില്ല, ഒരെണ്ണം പൊട്ടിച്ച് തന്നാലുണ്ടല്ലോ. എന്താ എന്താ പ്രശ്നം? കുറെ നേരമായിട്ട് ഇയാള് എടോ കേതാ മൂത്ത് നരച്ചിട്ട് നിർത്താറായില്ലേ? തനിക്ക് വീട്ടിൽ പെൺമക്കളൊന്നുമില്ലേ? ഉണ്ടല്ലോ, എന്റെ സ്വന്തം മോളെ പോലെ എന്നെ കുട്ടി. എന്നിട്ട് നിങ്ങൾ എനിക്ക് പ്രേമലേഖനം തരാന്ന് പറഞ്ഞതോ? അയ്യോ തെറ്റി. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പ്രേമലേഖനം വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തരാന്നാ ഞാൻ പറഞ്ഞ. ഉരുളാൻ നോക്കണ്ട, തന്നെ കണ്ടാ അറിയാൻ കുഴപ്പമാണ്. ഇതുപോലെ കുറെ കുട്ടപ്പന്മാരായ അമ്മമാർ ഇറങ്ങിയിട്ടുണ്ട് പെൺകുട്ടികളെ ശല്യപ്പെടുത്താൻ. എന്ന് ഞാൻ വരട്ടെ. കുട്ടി അങ്ങോട്ടാ, താനോട് നിൽക്ക്. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് പോയാ മതി. എനിക്ക് ധൃതി. അതങ്ങനെ ഇയാളെ വെറുതെ വിട്ടാൻ പറ്റില്ല, ഇത് കേസാക്കണം. അയ്യോ ഉപദ്രവിക്കൊന്നും വേണ്ട, ഒരു ഡോസ് കൊടുത്ത് വിട്ടാ മതി. ഞാൻ പോട്ടെ. കണ്ടില്ലേ, പുറമേ കാട്ടിയില്ലെങ്കിലും ഉള്ളിൽ നല്ല സ്നേഹമുള്ളവളാ. എടോ തന്നെ. ഹലോ, എന്നതാടോ കുരിയാച്ച, താനൊരുമാതിരി കാഞ്ഞിരപ്പള്ളിയിലായി നീ സംസാരിക്കാതെ. ഓ മോന്റെ പത്രാസൊന്നും താൻ എന്നോട് വിടംപെട്ട, ഇതവന്റെ ഭാഗ്യമാണെന്ന് കരുതിയാ മതി. ആ താൻ കിടന്ന് പിടയ്ക്കാതെടോ, മോടെ എക്സാം ഒന്ന് കഴിഞ്ഞോട്ടെ. ഓ ശരി ശരി കുരിയാച്ച, ഞാൻ വിളിച്ചോളാം തന്നെ. റോസി മോളെ, ഇമവെട്ടാ മത്സരം ഒന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ ഞാനും നിന്റെ മമ്മിയും കൂടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് അര മണിക്കൂറായി. പപ്പ ലൈബ്രറി ചെന്ന് കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യായിരുന്നു, അതാ ലേറ്റ് ആയത്. പിന്നെ അത്രയ്ക്ക് ക്രേസ് അല്ലേ നിനക്ക് ബുക്സിനോട്? അതോ റാങ്ക് വാങ്ങാനുള്ള വല്ല പ്രിപ്പറേഷൻ ആണോ? മറിയ വേണ്ട, ഇനി ഓരോന്ന് പറഞ്ഞ് എന്റെ മോളെ മൂഡ് ഓഫ് ആക്കണ്ട. ഇനി ഞങ്ങളുടെ വക ഒരു ത്രില്ലിംഗ് ഫ്ലാഷ് ന്യൂസ് ഉണ്ട് നിനക്ക്. ഞങ്ങൾ നിന്നെ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നു. ഓ ഇവിടെ പഠിച്ചത് പോരാഞ്ഞിട്ട് കൂടുതൽ റിസർച്ച് ചെയ്ത് പഠിക്കാനായിരിക്കും. നോ, റിസർച്ചിനൊന്നും അല്ല, റിയൽ ലൈഫിന്. ഐ മീൻ, കാഞ്ഞിരപ്പള്ളിയിലെ കുരിയാച്ചന്റെ മകനും അമേരിക്കയിലെ എഞ്ചിനീയറുമായ റിച്ചാർഡ് നിന്റെ കഴുത്തിൽ മിന്നു കെട്ടുന്നു. സമ്മതിച്ചോ?